ഇതോ മറ്റ് യാതൊന്നും ഇട്ടിട്ടില്ല. മണ്ണുകൊണ്ട് അല്പമായി നിർമ്മിച്ച ഭിത്തിയും ഓലമേഞ്ഞ ഈ ഷെഡിനകത്താണ് ആരാധിക്കുന്നത്. ഈ ഷെഡും ഈ ഭാഗം നല്ല രീതിയിൽ പണിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ ഈ കൽറായൻ ഗിൽസുകളിൽ നല്ല ഒരു ആലയം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക. വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹവും പ്രശാന്തമേറിയ നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും കർത്താവേ ദുഃഖവും കണ്ണുനീരും നെടുവീർപ്പും വേദനയും നിരാശയിലും അനർത്ഥങ്ങളിൽ അപകടങ്ങളിൽ മരണത്തിൻ്റെ താഴ്വരകളിൽ ജന ആയിരങ്ങൾ പട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്തോ ജീവനുള്ള കർത്താവിനെ ഇന്ന് രാത്രികാല ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ഭൂമിയുടെ പരപ്പിൽ സ്വർഗം ഒരുക്കിയ മഹാകൃപകളെ ഓർത്ത് സ്തോത്രം. ദേശം നശിച്ചു പോകാതെ, പട്ടണങ്ങൾ നശിച്ചു പോകാതെ, സമൂഹം നശിച്ചു പോകാതെ, തറവാടുകൾ നശിച്ചു പോകാതെ, തലമുറകൾ നശിച്ചു പോകാതെ, ജനം നശിച്ചു പോകാതെ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, മതില് കെട്ടുവാൻ തൻ്റെ ഭക്തന്മാരെ കാലാകാലങ്ങളിൽ ദൈവം വിളിച്ചു വേർതിരിച്ചു അവരെ നിയോഗിച്ചു. കർത്താവേ, നിന്റെ ദൗത്യം ഇന്ന് രാത്രികാലവും കർത്താവ് ഈ ദേശത്ത് ഘോഷിക്കേണ്ടതിനും, ഓ കർത്ത നിന്റെ ദൗത്യം ഈ ദേശത്ത് നിറവേറ്റേണ്ടതിനും ദൈവം തൻ്റെ വൃദ്ധന്മാർ കൊടുത്ത ദർശനത്തിനായി, അവർ കൊടുത്ത കാഴ്ചപ്പാടുകൾക്കായി, അവർ കൊടുത്ത ആത്മാപ്രേരണകൾക്കായി ഏതാണ്ട് 1000 ഗ്രാമങ്ങളിൽ ഈ സുവിശേഷം അറിയിപ്പാനുള്ള ഭാഗ്യം പ്രിയ കർത്താവിനദാസിന് ലഭിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ച് ഒട്ടുമറിഞ്ഞുകൂടാത്തായ, മറ്റൊരു വാക്ക് പറഞ്ഞാൽ, വസ്ത്രം ധരിക്കുവാൻ അറിഞ്ഞുകൂടാത്തവരും ധരിക്കാത്തവരുമായ ആ ജനനദിയുടെ അടുക്കലും കടന്നുപോയി ഈ യേശുവിനെ കുറിച്ച് അറിയിക്കുവാൻ കഴിഞ്ഞ നാളുകൾ കർത്താവിന് ദാസനെയും ടീമംഗങ്ങളെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കും. അധ്യക്ഷൻ തൻ്റെ പ്രസംഗത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പമായി നിങ്ങളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. 22 വർഷങ്ങളായി ഞാൻ മിഷണറിയായി ഇന്ത്യയുടെ നാനാ സ്റ്റേറ്റുകളിലും ജീവിക്കുന്ന യേശുവിനെക്കുറിച്ച് സാക്ഷീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടിന്യൂ ആയി സേലം ട്രൈബൽ ഏരിയയിൽ 224 വില്ലേജുകൾ അടങ്ങുന്ന 700,000 പരം ആദിവാസികൾ താമസിക്കുന്ന ഏരിയയിൽ കർത്താവിൻ്റെ പ്രവർത്തനവുമായി മുൻപോട്ട് പോകുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും കടന്നുപോയി യേശു കർത്താവിനെ സാക്ഷീകരിപ്പാനും 50 പരം സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനപ്രകാരം സ്നാനപ്പെടുത്തുവാനും കർത്താവിനിക്ക് അവസരം തന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തും കൃപയാൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി കുറച്ച് സഹോദരങ്ങൾ ചേർന്ന് നടത്തി വരുവാൻ ഉപകാരുവായ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിലും ഞങ്ങൾക്ക് 10 ഭവനങ്ങൾ കണ്ടിന്യൂവായ പ്രേഴ്സല്ലുകൾ നടത്തുവാനും കൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രി, വില്ലേജ് മിനിസ്ട്രികൾ, ചർച്ചുകളിൽ പോയി ഞങ്ങളാൽ കഴിവുള്ള ചെറിയ മിനി കൺവെൻഷനുകൾ നടത്തുക, ഗ്രാമീണ സുവിശേഷീകരണങ്ങൾ, ട്രാക്ട് മിനിസ്ട്രികൾ, ഇതരമാകുന്ന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുവാൻ ദയാപരനായ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത്
നന്ദി പറയുന്നു. പെനിയൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന നാമകരണത്തോടെ ഞങ്ങൾ ഇന്ത്യയുടെ നാനാ സ്റ്റേറ്റുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, പെനിയൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ നാമത്തിലും എൻ്റെ സ്നേഹവന്ദനം. എല്ലാ മാസത്തിൻ്റെയും രണ്ടാം ഞായറാഴ്ച കർത്താവ് അനുവദിക്കുന്നു എങ്കിൽ ഞങ്ങൾ ഈ ഹോളിൽ ആരാധന നടത്തും. എല്ലാവരും കടന്നു വന്ന് ദൈവികാശ്വാസം പ്രാപിപ്പാം. നാം ഇവിടെ സന്തോഷിക്കുന്നത് പോലെ നിത്യതയിലും സന്തോഷിക്കപ്പെടുവാൻ ഇടയാകേണ്ടത് നാം എല്ലാവരും ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരാം. ഞങ്ങൾ pray for our ministry. ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? For this ministry, can you help us? ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുകയാണ്. If you come forward for help us, we welcome you. ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനത്തിന്റെ in this small ministry, ഈ വീഡിയോ നിങ്ങൾ കാണുകയും when you are seeing this video, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും when you are seeing, you please pray for ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയ്ക്കിൽ ഏത് വിധത്തിൽ സഹകരിക്കാമോ ആ സഹകരണത്തിനായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Not only you are seeing, but we are welcoming you. You please come forward and assist our ministry as much as you can. എല്ലാ പ്രിയ കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും, all the pastors and all the believers, ഞങ്ങളുടെ ട്രൈബൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെയും നാമത്തിൽ സ്നേഹവന്ദനം. വി ആർ ഗിവിംഗ് ഓൾ ദ വെൽക്കംസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്സ് ടു ആൾ ദ പാസ്റ്റേഴ്സ് ആൻഡ് ആൾ ദ ബിലീവേഴ്സ് ദോസ് ഹു ആർ സീയിങ് ഓൺ ദ ബിഹാഫ് ഓഫ് ദ ട്രൈബൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ ആൻഡ് ആൾസോ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വെൽക്കം യു. You can see all these wild areas. No missionaries are willing to come to this place and to evangelize. But by the grace of God, myself and pastor are giving leadership for this missionary work. And we, peoples are coming over here and evangelizing these areas. See this bewildered area, too much difficult to mount up this place. All hills are rocky and stony, and all the thorns are covered over there, here. But by the grace of God, we have a burden for these perishing souls, those who are situated in these hill areas. In each villages, 3,000 peoples are there, but we have a burden to do ministry over here. Not only that, we are leading people in Christ Jesus. We are giving tract distribution and giving clothes, and we are assisting them in their social environments. We are giving assist. That's only they are coming to Christ. So you please pray for our ministry. In the coming days, we are willing to do more work over here, but we do not have that much hospitality, and that much our needs are not met yet. So you please pray for us and for our ministry. God bless you. ഇനിയും മണ്ണൂർ എന്ന വില്ലേജിൽ കടന്നു പോകണമെങ്കിൽ ഇവിടെ നിന്നും 2 മണിക്കൂർ കൂടെ യാത്രയുണ്ട്. 2 hours is remaining to reach the village of മണ്ണൂർ.
God's name may be glorified. ഇതേ മണ്ണൂരിൽ മണ്ണൂർ എന്ന വില്ലേജിലെ ഒരു പിതാവാണ്. ഈസ് എ ഫാദർ ഫ്രം മണ്ണൂർ വില്ലേജ്. മണ്ണൂർ തന്നെ അത് മാത്രം പറഞ്ഞിങ്ങ മാത്രം കൊണ്ടുവന്നു. ആ ഇതുപോലെ ആണ് ഇവരുടേതായ ആ വസ്ത്രധാരണം. Like many other people are wearing clothes. ഇതുപോലുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങളും അവർക്ക് വേണ്ടുന്നതായ തുണികളും ഈ നാളുകളിൽ കൊടുത്ത് യേശുക്രിസ്തുവിനെ അവരോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അവരോടുകൂടെ ഞങ്ങളോടുകൂടെ അവർ സഹകരിച്ച് കടന്നു വരികയാണ്. We are giving instructions and clothes and assisting them. Such kinds of peoples are living there. തന്റെ നാൽക്കാലികളെ കൊണ്ട് കാട്ടിൽ വന്ന സമയത്താണ് ഈ പ്രിയ പിതാവിനെ കണ്ടുമുട്ടുന്നത് ഞങ്ങൾ. He is feeding his flock in this wilderness. At the time we met him. ഇവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. You please pray for them. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വ്രണത്തിന് വേണ്ടി. മണ്ണൂർ വില്ലേജിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. നമുക്ക് കവലയില്ലാമ ഒരു സന്തോഷമാണ് വാഴ്ക്കയും നമുക്ക് കിടക്കും. അതിനാല് യേശു സ്വാമിയെ കൂടെ നമ്മ ഉള്ളത്തിൽ വരവേക്കണം. നമ്മ ഉള്ളത്തിൽ മറ്റുമല്ല നമ്മ വീട്ടിൽ കൂടെ യേശു സ്വാമി വരണം. അപ്പത്താൻ നമുക്ക് നമ്മ വാഴ്ക്കയ്ക്ക് ഒരു ഒരു വ്യത്യാസം വരും. എന്നാ നിങ്ങൾ പറയാം. நீங்க படிக்குதா ஸ்கூல்ல படிக்குதா? அம்மா கத்தப்பாரு ஐயா சொல்ற மாதிரி நீ ஸ்கூல்ல படிக்குதா? படிக்கிறீங்களா? ஸ்கூல்ல படிக்கிறீங்களா? ஏய் படிக்கலாம் கல்வி கொடுத்தலாம். இயேசு சொல்லுங்களா? சொல்லுங்க. நல்லவரு பாடம் சொல்லி கொடுக்கிற வேளையில இயேசுவை பத்தி அவருக்கு சொல்லி கொடுங்க. அதுக்காக ஒரு வேளை உங்களை இங்க டீச்சராக வச்சிருக்க. அடிக்கடி நாங்க வரும் என்ன? சரி சந்தோஷமா இருக்கீங்க. Grace of God, we arrived here. Now we are in the village of Mannur. So we can understand the situations of the people are living in huts, small huts. They do not have that much facilities to live here. They do not have much educations. We can see and understand the children and the parents who are gathered over here. Now we can
think once one thing. We are ministering and we are giving our assist such kinds of peoples. See, we can understand the peoples are very, very poor and very helpless. That means harassed people. They are impoverished in all the areas of their life. So we are imploring you by seeing this ministry. You can understand the miserable conditions of the missionaries, those who are coming here and working for the kingdom, for the expansion of the kingdom of God. So these peoples are very ignorant. They do not have much education. They are illiterate and untrained. And such kinds of very poor people are living in these areas, huts areas. So we can understand one thing, that missionaries are coming over here and helping them. We are giving, we are planning to give education also. Education also we are planning to give. So kindly let the presence of God, but our prime motive is to evangelize this area. In order to enter this village, we have to assist these people. In order to enter this village, first we have to assist them. Second only, we can preach or teach or do anything for the expansion of the God's kingdom. So we are coming here and helping the poor people. So you also participate with this missionary task which God has entrusted upon us. So let's pray. Let's have a word of prayer. Praise God. Stotram. Lord, we praise you and thank you. Our most gracious Heavenly Father, God, we thank you for this wonderful opportunity you have added in our life by your unlimited, by the unfathomable grace of your grace of Jesus Christ. We arrived here. Now we are, Lord, we are helping your people. Lord, help us to teach and preach thy gospel in these villages. Help all these children. Help all these parents. Help these villages. Lord, deliver these people from all the clutches of evil forces. Lord, let thy power and spirit may move in these villages. Let the name of God may be glorified. Lord, entrust us and strengthen us. Help us to do your will. Help us to fulfill thy task in these villages. Let the name of God may be glorified and exalted and high, Lord. We submit totally in your mighty hand. In the precious name of Jesus Christ, we ask. Amen. Okay. Everyone to samsari. படிக்க தெரியற பிள்ளைங்க இல்லையா? படி தெரியற பிள்ளைங்க இல்லையா? இல்ல இது படிக்கல. நம்ம படிக்கிறதுக்கு முன்னால இந்த புக்க படிச்சிருந்தேன். உனக்கு படிக்க தெரியுமா? உங்களுக்கு தெரியுமா படிக்க? படிக்க தெரியுமா? அந்த பாப்பாவுக்கு வந்து கொடுங்க, அவருக்கும் படி தெரியும். இந்த பாப்பாளா ரெண்டும் படிக்கும். நீ படிக்குமா? ஹே படிப்பியா? சரி. உனக்கு படிக்க தெரியுமாடா? ஹ? அவன் நம்ம படிக்க தெரியும். காரிய இல்ல. தெரியுமா படிக்க? பெரிய சாமி சுவாமியிலே பெரிய சுவாமி இயேசு சுவாமி அந்த சுவாமியை விசுவாசிங்க என்னம்மா
அவர் தான் இந்த உலகத்தை படைச்சிருக்காரு. கேள்வி இல்லையா? அப்படியா? பொங்கல் முடிச்சுட்டு போலாம். டெக்ஸ்டைல்ஸ் இல்லை, உன் கூட பிறந்தேன். மூணு பேர் பசங்களெல்லாம் ரெண்டு பேர் வீட்டில் தான். அப்பா அம்மா என்ன? அப்பா அம்மா வந்து விவசாயம் தான் பண்ணிட்டு இருந்தாங்க. பரவாயில்லைங்களா? படிக்கலாம், பரவாயில்லை. இடம் பிடிச்சிருக்கு. அந்த அசோசியேஷன் சொல்லி வந்துருக்கு. தெரியுமா, இயேசுவை பற்றி கேள்விப்பட்டிருக்கேன். சிட்டியில் இருக்கிறவங்க நம்ம இருக்கோம் கேள்விப்பட்டிருக்கோம். பட் வந்து நான் இன்னும் இதை லைக் பண்ணல. ஏன் லைக் பண்ணல? என்கரேஜ்மெண்ட் பண்ணுங்க. என்கரேஜ்மெண்ட் லைக் பண்ணல. அவருக்கு அவர் பற்றி நான் சரியான அளவுக்கு என்கரேஜ்மெண்ட்டே என்டோஸ்மெண்ட் இல்லை. இன்ஸ்ட்ரக்ஷன் கொடுக்கமெண்டே இல்லை. இன்ஸ்ட்ரக்ஷன் கொடுக்கறது ஆள் இல்லை. என்னென்ன பிரதர், ஆண்டவர் இயேசுவை பற்றி நீங்கள் என்ன நினைக்கிறீங்க? கடவுள் ஒரு கடவுள்னு ஒரு கடவுள் இருக்காருன்றதான் இல்லையா? வாசிக்கும்போது இயேசு கிறிஸ்து யாருன்னு தெரியும். நான் உங்களுக்கு ஒரே ஒரு வார்த்தையில நான் சொல்லி முடிச்சுட்டு போறேன். இயேசு கிறிஸ்து சரியான அந்த அதை நான் ஏன் இயேசுவை தெய்வம்னு சொல்றேன் காரணம்னா, இந்த அகில உலகத்தை படைத்த சர்வ வல்லமை உள்ள தேவன், இந்த தேவன் நமக்கு அந்த ஆண்டவரை ஒரு நாளும் பார்க்க முடியாது. தேவனை பார்க்க முடியுமா? பார்க்க முடியாது. புரியுது இல்லையா? அந்த சர்வ வல்லமை உள்ள தேவன், இப்போ நான் உங்கள்கிட்ட பேசணும்னு சொன்னா, நான் ஒரு மிருகமாக வந்தால் நீங்கள் அங்கீகரிப்பீங்களா? ஏற்றுக்கிடுவீங்களா? நீங்கள் நான் ஒரு பசுவாக உங்கள்கிட்ட ஒரு பசுமாடை வந்து உங்கள்கிட்ட பேசுன நீங்கள் ஏற்றுக்கிடுவீங்களா? ஏற்றுக்கிட மாட்டீங்க. நான் ஒரு மனுஷனை வந்தால் நீங்கள் கண்டிப்பாக ஏற்றுக்கிடுவேன். அப்போ அதை மாதிரி தேவ் நாம மனுஷனாயிருக்கிறோம். புரியுதா? நாம புரியுங்க. டெய்லி வாசிக்கிட்டு ஒன்று போல தெரியுமே. அவர் தான் நம்ம ரட்சகராச்சு. அவர் தான் நம்ம தெய்வமாச்சு. அவர் தான் நமக்கு எல்லாம் எல்லா யாரு ஆண்டவராக சொல்லுங்க. இயேசு இயேசு சொல்லுங்கம்மா. இயேசு இயேசு நம்ம என்ன செய்வா? ஆசீர்வதிப்பா. சரியாம்மா? கரெக்டா? சரி சரி. கிராமத்திலே ஏதும் எந்த காரியம் ഉണ്ടെങ്കിലും இവിടെ വെച്ചാണ് ന്യായം തീർക്കുന്നത്. There is a tradition among these people. That means, that means if anybody done a mistake, the people will that means they have a small court. We are standing before the small court. That means people are sitting this this one judge is here. He will judge the people. ഈ ഗ്രാമത്തിൽ ഒരു തലവൻ ഉണ്ട്. ആ ഗ്രാമത്തലവനാണ് ജനത്തിന് ഇവിടെയുള്ള ജനത്തിന് വേണ്ടി ന്യായത്തെ തീർക്കുന്നത്. One judge is appointed judge is here in this village. If a man done a mistake, the judge will come forward and he will sit here and judge the people. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഇതരമാകുന്ന പലവിധമാകുന്ന ആചാര അനാചാരങ്ങൾ, പഴയ കാലത്തുള്ളതായ ആചാര അനാചാരങ്ങൾ ഇന്നും നിലനിന്നു വരികയാണ്. Such kinds of superstitious and traditions are in this village. ഇനി നമ്മൾ കാണുന്നതായ ഒരു ഫാം ഇവിടെയുള്ള ഈ മണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ സ്കൂൾ, മണ്ണൂർ വില്ലേജിലെ സ്കൂളാണ്. അധ്യാപകർ വളരെ കുറവാണ്. നൂറ്റൻപതോളം കുട്ടികൾ ഇവിടെ പഠിക്കുകയാണ്. അധ്യാപകരില്ലാത്തതുകൊണ്ട് ഈ ഈ ദേശത്തിലെ കുഞ്ഞുങ്ങൾ വളരെ ലോകപരമാകുന്ന പാപ ജീവിതങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഞങ്ങളുടെ ഹെൽപ്പിലെങ്കിലും ഈ സ്കൂളിനെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ പഠിക്കാൻ അധ്യാപകരെ നിയമിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. We decided to appoint some of the teachers in this school and to train these small children in this village. ആ വിഷയങ്ങളെ ഒക്കെയും
ഓർക്കുക.